മഹാനായ റഷ്യൻ നോവലിസ്റ്റ് ദസ്തേവ്സ്കിയുടെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കാലത്തെ ജീവിതമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ മുഴുവൻ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ വായിക്കുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും പഠനങ്ങളും വായിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദസ്തേവ്സ്കിയെ വായിച്ചിട്ടുള്ള മറ്റാർക്കും തോന്നുന്ന ഒരു സംശയം എനിക്കും തോന്നി. ഇദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെയും അതിശയിക്കുന്നൊരു കഥാപാത്രം തന്നെയാണ് ഈ കഥാകൃത്ത് എന്ന്. സുദീർഘമായ വർഷങ്ങളിലെ വായന കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഏതാണ്ട് എനിക്ക് 10 or 16 വയസ്സുള്ള കാലത്ത് ദസ്തേവ്സ്കിയെ കുറ്റവും ശിക്ഷയും വായിക്കുന്നു. എൻ്റെ നാട്ടിൽ പെരുമ്പടവത്ത് എൻ്റെ വീട്ടിൽ വെച്ച് ഈ നോവൽ വായിക്കുമ്പോൾ തൊട്ട് ദസ്തേവ്സ്കി എന്ന് കേൾക്കുമ്പോൾ ഒരുതരം ഉന്മാദം എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. അത് ഈ കൃതികൾ വായിക്കും തോറും കൂടിക്കൂടി വന്നു. ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെയും ജീവിച്ച ആ ജീവിതകാലങ്ങളിലൊക്കെയും ദസ്തേവ്സ്കിയെ നിരന്തരം ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിലാണ് ദസ്തേവ്സ്കിയുടെ ജീവിതം വെച്ചൊരു നോവൽ എഴുതിയാലോ എന്ന് തോന്നിയത്. ആ നോവൽ എഴുതി എൻ്റെ വീട്ടിനകത്ത്, ഞാൻ പുറത്തെങ്ങും പോകാതെ വീട്ടിനകത്ത് ഇരിക്കുകയും വീട്ടിനകത്ത് എൻ്റെ മുറിക്കകത്ത് ഇരിക്കുകയും എൻ്റെ മുറിക്കകത്ത് എൻ്റെ മനസ്സിനകത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ് അത്. ഞാൻ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ നോവലും കൊണ്ടാണ്. ഈ നോവൽ മലയാളികൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് യാതൊരു തീർച്ചയും ഉണ്ടായിരുന്നില്ല. അന്ന് വായന മരിക്കുന്നു എന്ന് സാംസ്കാരിക വേദികളിലുള്ള ആചാര്യന്മാർ വ്യാകുലപ്പെടുന്നൊരു കാലത്താണ് ഈ നോവൽ ഇറങ്ങിയത്. അത് അച്ചടിപ്പിക്കുന്ന കാലത്ത് എനിക്കന്ന് വളരെ സൗകര്യമുണ്ടായിരുന്നു. ഞാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും പബ്ലിക്കേഷൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. വേണമെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പുസ്തകമാക്കാൻ കഴിയും. പക്ഷെ ഞാൻ അതല്ല. ഞാൻ അവിടെ ഭരണത്തിലിരിക്കുമ്പോൾ ആ മറ്റ് എഴുത്തുകാരന് കിട്ടാനുള്ള അവസരം ഞാൻ വിനിയോഗിക്കേണ്ടെന്ന് വിചാരിക്കുകയും വേറൊരു പ്രസാധകൻ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഭാസി എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് സാധാരണയിലുള്ള ഒരു കാഴ്ച, ഒരു സന്ദർശനം. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് സംഘത്തിന് കൊടുക്കാത്തത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ അവിടെ ഭരണസമിതിയിലുള്ളിടത്തോളം കാലം എൻ്റെ പുസ്തകങ്ങൾ അവിടെ പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണെന്നുള്ളത്. അപ്പോഴാണ് ഈ വരും വരായികളൊന്നും ഓർക്കാതെ ഭാസ് ചോദിക്കുന്നു, എന്നാൽ നമുക്ക് ഈ പുസ്തകം അച്ചടിപ്പിച്ചു കൊടുത്താലോ എന്ന്. ഞാൻ പറഞ്ഞു, അതിനുള്ള കഴിവൊന്നും സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ഞാൻ, അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭാസ് പറഞ്ഞു, ഞാൻ അതിനാവശ്യമുള്ള പണം മുടക്കിക്കോളാമെന്ന്. അപ്പോൾ ഭാസി എനിക്ക് അന്നും ഇന്നും എൻ്റെ അനുജനാണ്. പബ്ലിഷർ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ആ വീടുമായിട്ട് അത്രയേറെ ബന്ധമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട. ഇന്നിപ്പോൾ ഒരു പുസ്തകം 1000 കോപ്പി അച്ചടിപ്പിച്ചാൽ അത് വിറ്റ് തീരാൻ 5, 6, 7 വർഷമെടുക്കും. ചിലപ്പോൾ അത് പാതി വിലയ്ക്കും വിൽക്കേണ്ടി വരും. ആ അവസരങ്ങളിൽ അത്തരം രംഗങ്ങളിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിൽ ഭാസി പറഞ്ഞു, എൻ്റെ കാശ് ഞാൻ മുടക്കുന്നത് എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. ഈ പുസ്തകം ഏറ്റവും വേഗം വിറ്റഴിക്കണം, അല്ല അച്ചടിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഭാസിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഭാസിയുടെ വഴിക്ക് പോയി. അങ്ങനെയാണ് ഈ പുസ്തകം വരുന്നത്. 10-25 വർഷമായി ഇനിയിപ്പോൾ എനിക്ക് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും എൻ്റെ മേൽ നിങ്ങൾ ചൊരിയുന്ന അനുഗ്രഹവും, അത് ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴ പോലെ നനഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്.
നിങ്ങളിങ്ങനെ ഒരു സായാഹ്നത്തിൽ ഒത്തുകൂടി എന്നെ അനുമോദിക്കാൻ കൂടിയത് എനിക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യം, നിങ്ങളൊക്കെ എന്നേക്കാൾ അറിവുള്ള ആളുകളായതുകൊണ്ട് പറയുന്നതാണ്, ഇത് ദസ്തേവ്സ്കിയുടെ കഥയാണ്. ദസ്തേവ്സ്കിയും അന്നയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ മനുഷ്യൻ അനുഭവിച്ച കൊടിയ ദുരന്തങ്ങളുടെ കഥയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ നോവലിന് വേറെ ചിലതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇത് അന്നയും ദസ്തേവ്സ്കിയും തമ്മിലുള്ള പ്രണയകഥയാണ് എന്ന് പറയുമ്പോൾ, ആ പ്രണയം പോലും ദസ്തേവ്സ്കി ജീവിതത്തിൽ അനുഭവിച്ച ഒരു ദുരന്താനുഭവമായിട്ടാണ് അവസാന നിമിഷം വരെ ഞാൻ കണ്ടിരുന്നത്, നോവൽ എഴുതി അവസാനിപ്പിക്കുന്നത് വരെ. ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം അന്ന് എന്നെപ്പോലെ നിസ്സാരനായ ഒരാളുടെ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത് എനിക്ക് വലിയ, വേണമെങ്കിൽ അഭിമാനിക്കാൻ കൊള്ളാവുന്നൊരു കാര്യമാണ്. അതൊരു വലിയ ഒരു ഇതൊരു വലിയ സദസ്സായി തീരുന്നത് അങ്ങനെ ചില ആളുകളുണ്ട്. ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരുടെ എം പി ആണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അല്ല, അദ്ദേഹം എം പി അല്ലെങ്കിലും എം പി എം എൽ എ അല്ലെങ്കിലും ലോകം അറിയുന്ന വലിയ എഴുത്തുകാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വായനക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒന്നാണ് ഈ നോവലിനെക്കുറിച്ച് അദ്ദേഹം ദസ്തേവ്സ്കിയുടെ കഥയൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞ വാക്കുകൾക്ക് ഉള്ളിൽ മിച്ചം വരുന്നത് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ നോവലിൽ പറയാൻ ശ്രമിച്ചത്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒടുങ്ങാത്ത ദുരന്തങ്ങളുടെ ഒരു വിലാപമാണ്. ജനിച്ച നാൾ തൊട്ട് സാമാന്യം തരക്കേടില്ലാത്തൊരു വീട്ടിൽ ജനിച്ചെങ്കിൽ പോലും ആ കുടുംബാന്തരീക്ഷം ദസ്തേവ്സ്കിയുടെ മനസ്സിനെ ആകെ അലങ്കോലപ്പെടുത്തുന്നതായിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള രമ്യതയില്ലായ്മ, മറ്റ് പല ഭൗതിക സാഹചര്യങ്ങളും അദ്ദേഹത്തിന് വിപരീതമായിരുന്നു. ആ വിപരീതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ആണ് വിപരീതങ്ങളോട് സമരം ചെയ്യും കലാപം നടത്തുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിന് തിളക്കമുണ്ടാകുന്നത്. അനുകൂലമായ സാഹചര്യങ്ങളിൽ അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ അതല്ല, നിർഭാഗ്യങ്ങളോട്, ദൗർഭാഗ്യങ്ങളോട്, സങ്കടങ്ങളോട്, വിപരീതങ്ങളോട് ഒരാൾ ഏറ്റുമുട്ടുമ്പോഴാണ് അയാളുടെ ഉള്ളിലെ അയാൾ പുറത്തേക്ക് വരുന്നത്. ആ ഒരു രഹസ്യം എങ്ങനെയോ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആ രഹസ്യത്തിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. അദ്ദേഹം ചൂതുകളിക്കാരനായി അപസ്മാര രോഗിയായിരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം ആദ്യമായി തലചുറ്റി വീഴുന്നത്, ചുഴലിദിനം വരുന്നത്. അച്ഛനെ തോട്ടത്തിലെ പണിക്കാർ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. ആ അച്ഛൻ്റെ ശവശരീരത്തിനടിയിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് അപസ്മാര രോഗമുണ്ടാകുന്നത്. പിന്നീട് അത് ജീവിതം നേടെ തുടരുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ചൂതുകളി എന്ന് പറയുന്ന ഒരു ദൗർബല്യം പിടിപെട്ടു. ചൂതുകളി എന്ന് പറയുന്ന ഒരു ചീത്ത കാര്യമാണ്. ആ ചൂതുകളിയുടെ ചീത്തക്കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മഹാഭാരതം തൊട്ട് വായിച്ചു വരുന്നതാണ് ചൂതുകളിയുടെ കുഴപ്പം. പക്ഷെ അവരാരും കണ്ടതുപോലെയല്ല ചൂതുകളിയെ ഞാൻ കണ്ടത്. ഒരു എളിയ എഴുത്തുകാരൻ എന്നുള്ള രീതി ഞാൻ ആ ജീവിതത്തെ കണ്ടത് വേറെ വഴിക്കാണ്. വേറൊരാൾ കണ്ട രീതിയിൽ, വേറെ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ കണ്ട അതേ ശൈലിയിൽ, അതേ രീതിയിൽ ഞാനും കണ്ടുപോയെന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാനത് എഴുതാതിരിക്കുകയാണ് ഭേദം. ഞാനെങ്ങനെയാണ് കണ്ടത്, ഈ ചൂതുകളി കേന്ദ്രത്തിലെ ഈ കറങ്ങുന്ന ചക്രത്തിലെ വെളുപ്പും ചുമപ്പും കളങ്ങളിൽ വെച്ച് ചൂതുകളിക്കുമ്പോൾ വിധിയും താനുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ് എന്നാണ് ഞാൻ കണ്ടെത്തിയത്. അതില്ല എങ്കിൽ ചൂതുകളി എന്ന് പറയുന്നത് ഒരു ദുസ്വഭാവം മാത്രമായി തീരും. അങ്ങനെയല്ല, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിലെ കറുപ്പും വെളുപ്പും ചുമപ്പും നിറങ്ങളിൽ കാശു വെച്ച് കളിക്കുമ്പോൾ, നേടുകയും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, അത് മനുഷ്യൻ വിധിയുമായി നടത്തുന്ന
ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ കണ്ടത്. ഇല്ല എങ്കിൽ ഈ ചൂതുകളിയൊക്കെ വെറും ചൂതുകളിയായിരിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അങ്ങനെ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇല്ല എങ്കിൽ ഇത് അന്നയും ദസ്തേവ്സ്കിയും തമ്മിലുള്ള പ്രണയമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ദസ്തേവ്സ്കിയും അന്നയും തമ്മിലുള്ള പ്രണയമേ അല്ല. അത് വേറൊരു കാര്യമാണ്. ഓരോ ആളും വായിക്കുന്നത് ഓരോ തരത്തിലാണ് പുസ്തകം. ഞാൻ ഈ പുസ്തകം വായിക്കുന്ന തരം ആണ് ഞാൻ വിശദീകരിക്കുന്നത്. അത് ആ രീതിയിലല്ല. ഈ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. ഇവരൊക്കെ പറയുന്ന അന്നയും ദസ്തേവ്സ്കിയും തമ്മിലുള്ള പ്രണയം അതോടെ ഉണ്ട്. ഇറ്റ് ഇസ് ദയർ. യാതൊരു സംശയവുമില്ല. പക്ഷേ അതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കൂട്ടുകാരി, പ്രണയിനി, ഭാര്യ എന്നൊക്കെ അമ്മ എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ മറ്റൊരു വിധിയാണ്. ആ വിധികളിലൂടെ കടന്നു പോകാതെ ഒരു പുരുഷൻ്റെയും ജീവിതം സംശുദ്ധമായി തീരുന്നില്ല. അയാൾ 10 തലയുള്ള രാവണനാണെങ്കിലും അയാളെ പെറ്റതും ഒരമ്മയാണ് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അതാണ് തിരിച്ചറിയാൻ ഞാൻ ശ്രമിച്ചത്. എൻ്റെ വായനയുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ അങ്ങനെയാണ് അത് കാണാൻ ശ്രമിച്ചത്. ഇങ്ങനെ ഈ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില അനുഭവങ്ങളെ അതിൽ നിന്ന് ഭിന്നമായി കാണാൻ കഴിയുക, അത് ജീവിതത്തിൻ്റെ പൊതു സ്വഭാവമാക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ അതിന് ദാർശനികമായൊരു കാഴ്ചപ്പാടുണ്ടാക്കുക, ഇതൊക്കെയാണ് ശേഷിക്കുന്നത്. ആ ആ പെൺകുട്ടിയുടെ സ്നേഹം അത് അവസാന നിമിഷം വരെ, ഓരോ നിമിഷം അവൾ പിണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ കൂടെ എങ്ങനെ ജോലിയെടുക്കും എന്ന് വിചാരിക്കുന്നു, പോകാതിരിക്കുന്നു, എന്നിട്ടും പോകുന്നു. ഇതൊക്കെ വെറുതെ നമ്മുടെ ഒരു തീരുമാനത്തിനപ്പുറത്ത് വേറെന്തോ ചില ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്നു. എങ്കിലും ഈ മനുഷ്യൻ എഴുതി വെച്ച വാക്കുകൾ ആ പെൺകുട്ടിയെ അങ്ങോട്ട് ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നു. ഈ ദസ്തേവ്സ്കിയും 20 വയസ്സുള്ള അന്നയും 46 വയസ്സുള്ള ദസ്തേവ്സ്കിയും തമ്മിലാണ് കൂടിക്കാണുന്നത്. പക്ഷേ ഈ മനുഷ്യനാണെങ്കിലോ, നിങ്ങൾ ധാരാളം പടങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ റഷ്യയിൽ പോയപ്പോൾ ദസ്തേവ്സ്കി മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടു. വളരെ അസുന്ദരനായ ഒരു മനുഷ്യൻ. ഒരു പെൺകുട്ടിക്കും അയാളുടെ സ്നേഹം തോന്നുകയില്ല. അങ്ങനെ തോന്നിപ്പോകുന്ന ചിത്രങ്ങളുമാണ് ഞാൻ മുഴുവൻ കണ്ടത്. പക്ഷേ അതിനകത്താണ് ഈ തരൂര് പറഞ്ഞ പോലെ ഈ ആത്മാവിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയണ എന്തോ ചിലത് നമ്മുടെ മനസ്സിൽ കാണുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്ത് എന്തോ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് ഒരു ആദിഭൗതികമായ രീതിയിലല്ല ഞാൻ കാണുന്നത്. അതിന് തികച്ചും ഭൗതികമായിട്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളടത്താണ് ഞാൻ എൻ്റെ ഒരു കണ്ടെത്തലുണ്ടായത്. അങ്ങനെ ഈ നോവൽ എഴുതുകയും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഒരു ആളുടെ അധ്വാനമുണ്ട്. ഇതിനകത്ത് എഴുത്തുകാരൻ്റെ അധ്വാനം അത് വേറെ കാര്യം. ഇപ്പോൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു എൻ്റെ അനുഭവം എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ആരോടോ ഞാൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. തോരാതെ പെയ്യുന്ന ഒരു പെരുമഴയിൽ എൻ്റെ മനസ്സിലെ പച്ചക്കാടുകൾ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് TV-ക്കാരോ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. തോരാതെ പെയ്യുന്ന ഒരു പെരുമഴയിൽ എൻ്റെ മനസ്സിലെ പച്ചക്കാടുകൾ കത്തിക്കൊണ്ടിരുന്നു എന്നാണ്. എനിക്ക് എൻ്റെ ആ അനുഭവത്തെ അങ്ങനെ പറയാനേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞതാണ് ഇത്. ആ നോവൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടു. മലയാളികൾക്ക് മാത്രമല്ല, ഇത് 4-5 ലോക ഭാഷകളിൽ പോയി, 9 ഇന്ത്യൻ ഭാഷകളിൽ വന്നു. അവർക്കൊക്കെയും ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അവിടെ ഇതൊക്കെ 3-4 പതിപ്പുകളൊക്കെ കഴിയുന്നു എന്നറിയുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നു. കാരണമല്ല, ഇത് ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈയിടെ ഞാൻ ദീർഘിപ്പിക്കുന്നതല്ല ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ഏതായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് കേട്ട് കാണുമല്ലോ. നിങ്ങൾ സാഹിത്യം വായിക്കുകയും സാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ. പക്ഷെ ഇതൊന്നുമില്ലാത്ത സാധാരണ ആൾക്കാർ. ഈയിടെ ഒരു പ്രഭാകരൻ നായരും ഒരു സരസ്വതി അമ്മയും എന്നെ കാണാൻ വന്നു വീട്ടിൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വരും, കാണാൻ വരുന്ന വീട്ടിൽ ഇങ്ങനെയാണ്.
അപ്പോൾ അവരെ ഞാൻ വിളിച്ചിരുത്തി ഒരു പരിചയവും ഇല്ല ആദ്യമായിട്ട് കാണുകയാണ്. ഒരു 4-5 വയസ്സുള്ള കുട്ടിയും ഉണ്ട് അവരുടെ കൂടെ. അപ്പോൾ ഞാൻ ചോദിച്ചെന്താണ്? അപ്പോൾ പ്രസന്നകുമാരൻ നായർ പറഞ്ഞു, ഞാനിങ്ങനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, കൊട്ടാരക്കര അപ്പുറത്ത് നിന്നാണ് വരുന്നത്, എന്താ വന്നതിൻ്റെ കാര്യം? അപ്പോൾ ഞാൻ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് വരുന്ന ഏതെങ്കിലും മീറ്റിങ്ങിന് വിളിക്കാനാണോ എന്ന്. തനി വെച്ചവരെ സുഖമാനം വിളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വിനോദനാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരാൾ. ഇയാൾ വരുമ്പോഴേ എനിക്ക് പേടിയാണ്, ഇയാൾ ഒഴിവാക്കാൻ എന്തെങ്കിലും നുണ കണ്ടുപിടിക്കും ഞാൻ. അപ്പോൾ ഈ അങ്ങനെ ഏതെങ്കിലും മീറ്റിങ്ങിന് വന്നതാണോ എന്ന് ഓർത്തു, അല്ല, സാറിനെ കാണാൻ വന്നതാണ്, ഒരു സങ്കീർത്തനം പോലെ വായിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചുകുട്ടിയുണ്ട്, അവളിങ്ങനെ അമ്മയുടെ അച്ഛൻ്റെയും അടുത്തിങ്ങനെ പുനഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ മോളുടെ പേരെന്ന് ചോദിച്ചപ്പോൾ അവള് നാണിച്ചൊന്നും മിണ്ടാതെ നിന്ന്. അപ്പോൾ ഈ പ്രസന്നകുമാരൻ നായർ തന്നെ പറഞ്ഞു, അവളുടെ പേര് അന്ന എന്നാണ്. പ്രസന്നകുമാരൻ നായർക്കും സരസ്വതി അമ്മയ്ക്കും ഒരു കുട്ടിയുണ്ടാകും, പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് എന്തുകൊണ്ട് അന്ന എന്ന പേരിട്ടു എന്ന് ചോദിച്ചു. അതെന്താ, അതങ്ങനെ, അതൊരു ക്രിസ്ത്യൻ പേരാണല്ലോ. അല്ല സാർ, ഞങ്ങൾക്കത് ക്രിസ്ത്യൻ പേരല്ല, ഒരു സങ്കീർത്തനം പോലെ ഒരു ദസ്തേവ്സ്കിയുടെ കാമുകിയുടെ പേരാണ്, ഞങ്ങൾക്കതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, വളരെ സന്തോഷം, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയല്ലോ എൻ്റെ നോവൽ വായിച്ചപ്പോൾ. ഇങ്ങനെ ഇത് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, വായനക്കാർ കാണാൻ വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയും. ഇത് സാധാരണ ജനങ്ങൾക്കും ഇത് വളരെ ഇഷ്ടമായി എന്നുള്ളത് കൊണ്ടാണ്. ഞാനൊന്നുമില്ല, ദസ്തേവ്സ്കിയുടെ ജീവിതം വായിച്ച് പഠിച്ച ഒരാൾ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഞാനതിനെക്കുറിച്ച് എഴുതുന്നത്. ഇത് ദസ്തേവ്സ്കിയെക്കുറിച്ച് ഞാൻ മാത്രമല്ല, മലയാളത്തിൽ വലിയ ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ വായിച്ച കുറ്റവും ശിക്ഷയും ഇടപ്പള്ളി കരുണാകര മേനോൻ തർജ്ജമ ചെയ്തതാണ്, ആ പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഒരാൾ ഒരു വായനശാലയിൽ നിന്ന് എടുത്ത് വായിച്ചതാണ് ഇടപ്പള്ളി കരുണാകര. അതിന് ശേഷം ഒരാഴ്ചത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ കുറ്റവും ശിക്ഷയിലെ കഥാപാത്രങ്ങളായ ആ ചെറുപ്പക്കാരനും ആ പെൺകുട്ടിയും ഇതൊക്കെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഞാൻ അവരെ രാത്രി ദുസ്വപ്നങ്ങൾ, അവരെ കണ്ട് സ്വപ്നങ്ങളിൽ നിന്ന് ഞെട്ടുണരുമായിരുന്നു. പിന്നെ കാരമുസോ സഹോദരന്മാരിലേക്കൊക്കെ പോകുമ്പം പറയാനില്ല, ഒരു മനുഷ്യ മനസ്സിന് വഹിക്കാൻ വയ്യാത്തത്ര ഭാരം ആ നോവൽ നമുക്കുണ്ടാക്കി തരും. അതൊക്കെ ദസ്തേവ്സ്കിയുടെ കഴിവാണ്, അത്രയും വലിയ ഒരു എഴുത്തുകാരനെ വായിച്ചതിൻ്റെ ഗുണമാണ്. അല്ലാതെ വേറെ, ഞാൻ പെരുമ്പടവത്തിൻ്റെ പാവപ്പെട്ട ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ പാവപ്പെട്ട അമ്മ എനിക്ക് കൂലിവേലയെടുത്താണ് എന്നെ വളർത്തിയത്. അതൊക്കെ കഴിയുമ്പോൾ എനിക്ക് ദസ്തേവ്സ്കിയെ പോലെ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, അന്നേ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വായനയുടെ ഒരു ഗുണം ഇതാണ്, വായന ക്രിയേറ്റീവായി തീരും, അത് നമ്മുടെ ഉള്ളിൽ മറ്റൊരാളെ സൃഷ്ടിക്കും. നല്ല വായനക്കാരുടെ ഉള്ളിൽ മറ്റൊരാൾ ഉണ്ടാകും. ഈ പുസ്തകത്തിന് പല ഭാഷകളിൽ തർജ്ജമകളുണ്ടായി, മലയാളി ഇത് ഇഷ്ടപ്പെട്ടു, ഒത്തിരിയേറെ അവാർഡുകൾ തന്നു. ഇത് 1000 കോപ്പി പോലും വിറ്റഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഈ പയ്യൻ്റെ കാശ് പോകുമല്ലോ എന്നുള്ള വേദനയായിരുന്നു എനിക്ക്. ഈ ബാസിയുടെ കാശ് പോകുമല്ലോ എന്നോർത്താണ് ഞാൻ എഴുതുന്നത്. അങ്ങനെയല്ല, 3000 കോപ്പി അച്ചടിപ്പിച്ച സംഘത്തിൽ കൊടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറയുന്ന 3000 കോപ്പിയും വിറ്റഴിഞ്ഞിരിക്കുന്നു എന്ന്, വായന തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളമായിരുന്നു അത്. പിന്നെ അനേകം അവാർഡുകൾ കിട്ടി. ഞാൻ ആദ്യമായി ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന അബുദാബിയിലേക്കാണ്, അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡ് മേടിക്കാനായിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. ആ അവാർഡ് തന്നെ ആളുകൂടെ ഇരിക്കുന്നത് ശ്രീ കണിയാവരം സൈനുദ്ദീൻ. അന്ന് തൊട്ട് ഇന്ന് തൊട്ട് എപ്പോഴുമെങ്കിലും ഒരു ആണ്ടിൽ 1-2 അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. ചില ആളുകളുടെ കൈകൊണ്ട് കിട്ടുന്നത് ദീർഘമായി പൊലിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിപ്പോഴും പൊലിച്ചുകൊണ്ടിരിക്കുന്നു. ബാസിയുടെ ഉത്സാഹമാണ് ഈ ഓരോ പതിവ്. ഒരു 250 കോപ്പി ആകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഉടനെ അടുത്ത പ്രസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത 3000 കോപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിരന്തരമായി അതിൻ്റെ പുറകെ നടക്കുകയും, ഈ പുസ്തകത്തെ 32 പ്രാവശ്യം വായിച്ച ആൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു ഞാൻ അവരോട് ചോദിച്ചു, ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്, ഈ തർജ്ജമ ചെയ്യാൻ അനുവാദം ചോദിച്ചു വന്നു. അപ്പോഴത്തേക്ക് ഇത്
ഇംഗ്ലീഷ് തർജ്ജമ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ 32 പ്രാവശ്യം ഇത് വായിക്കുന്നു ടീച്ചർ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് സങ്കടം തോന്നുമ്പോൾ ഞാൻ ഇതെടുത്ത് വായിക്കുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെ എനിക്ക് വായനക്കാരുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രോത്സാഹനം കിട്ടി. അതൊക്കെ എന്നെപ്പോലൊരു എളിയ എഴുത്തുകാരന് കിട്ടിയ വലിയ അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് ഒരു പൊന്നാടയോ കിരീടമോ ചൂടിക്കുന്നത് പോലുള്ളൊരു അനുഭവമായിരുന്നു വിനോദ് സെൻ ഏർപ്പെടുത്തിയ ഈ സമ്മേളനം.